ആരും വിളിക്കാതെ തന്നെ മരണം നമ്മിലേക്ക് കടന്നു വരികയും നിമിഷമോ മൈക്രോ സെക്കൻഡോ തെറ്റാതെ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് സ്വപ്നങ്ങളോടെ മണവറയിലേക്ക് കാലെടുത്തു വെച്ച പുതുമാരൻ മരണപ്പെട്ടു പോയ വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സ്വപ്നങ്ങളുടെ കൂടാരവും കൊട്ടാരവും പണിതു കഴിഞ്ഞ സമ്മോഹനങ്ങളായ സ്വപ്നങ്ങളുടെ കലവറയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ അവരുടെ സ്നേഹമുഹൂർത്തങ്ങളിൽ ലോകത്തോട് യാത്രയായ ചിത്രം നമ്മളെല്ലാവരും ഇടയ്ക്കിടെ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സന്തോഷ സന്താപ നിമിഷങ്ങളെ കാത്തു നിൽക്കുകയോ അത് കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് വിചാരിക്കുകയോ ചെയ്യാൻ മരണത്തിന് സാധ്യമല്ല. എന്നാൽ വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വിചാരം, ഏതായാലും ഈ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടവരാണ്, ആ യാത്ര ചെയ്യുന്ന സമയം വിശ്വാസികളായി സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്നവരായി ശോഭനമായ ഒരു അന്ത്യത്തെയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന് വഴിപ്പെട്ടവരും അനുസരിക്കുന്നവരുമായിട്ടല്ലാതെ നിങ്ങൾ ആരും ഈ ലോകത്തോട് യാത്ര ചോദിക്കരുത് എന്ന പവിത്രമായ പ്രഖ്യാപനമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുൻഗാമികളായ സജ്ജനങ്ങൾ മുഴുവനും നമ്മുടെ അന്ത്യനിമിഷം നന്നായി കിട്ടാൻ എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്. അവസാന നിമിഷം ശോഭനമായി മാറുകയും അള്ളാഹുവിലേക്ക് പുഞ്ചിരിയോടുകൂടി കടന്നു പോകണമെന്ന് ആശിക്കുകയും ചെയ്ത് അതിനാവശ്യമായ കർമ്മപഥത്തിലൂടെ സഞ്ചരിച്ചവരാണ് സജ്ജനങ്ങളായ മുൻഗാമികളെല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ആധുനാധുനികതയുടെ നടുവിലുള്ള പുതിയ പരിഷ്കാരങ്ങളെയോ മോഡേൺ ടെക്നോളജിയുടെ പുതിയ സാധ്യതകളെയോ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ പുതിയ ലോകത്തെയോ എല്ലാം പരിചയപ്പെടുമ്പോൾ ലോകത്തുള്ള എല്ലാ പ്രതിഭാസങ്ങൾക്കു മുമ്പിൽ പരാജയപ്പെട്ടു പോയതാണ് മരണമെന്ന യാഥാർത്ഥ്യം. മരണത്തിന് പരിഹാരമോ മരുന്നോ നിർദ്ദേശിക്കുവാൻ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല. രാജാക്കന്മാരും പ്രജകളും ഭരണാധികാരികളും ഭരണീയരും തന്ത്രജ്ഞന്മാരും എല്ലാവരും മരണത്തിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയതല്ലാതെ അതിനെ അതിജയിക്കുവാൻ ഒരു പ്രതിഭയ്ക്കും ഒരു പ്രതിഭാസത്തിനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും വിചാരങ്ങളും അവസാന നിമിഷം പവിത്രമായ ഒരു യാത്ര ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിങ്കലേക്കുണ്ടാകണമെന്ന വിചാരമാണ് നമ്മുടെ മനസ്സിൽ വളർന്നു വരേണ്ടത്. മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നതിന് ഇടയിൽ മരണപ്പെട്ടു പോകുന്നവരുണ്ടാകാം. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ഭീമാപ്പള്ളിക്കടുത്തുള്ളൊരു സഹോദരൻ മെനങ്ങാനത്തെ കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മരിച്ചുപോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഏത് ഇടമെന്നില്ല, ഏത് സ്ഥലമെന്നില്ല, എല്ലായിടത്തും നമ്മെ സ്വീകരിക്കാൻ സാധ്യതയുള്ള മരണത്തെക്കുറിച്ചുള്ള വിചാരമാണ് ശരിയായ വഴിയിലേക്ക് ലോകത്തെ മുഴുവനും നടത്തേണ്ടത്. നമ്മുടെ സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ ഗവൺമെന്റുകളെല്ലാം അവരവരുടെ പല നിയമങ്ങളും ഇവിടെ പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്തത് ഭൗതികമായ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം നിയമങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. അതേസമയത്ത് 23 കൊല്ലത്തെ മാതൃകായോഗ്യമായ പ്രവാചകത്വ ജീവിതത്തിലൂടെ പ്രഖ്യാപനം നടത്തുകയും 63 കൊല്ലത്തെ മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെ മാനവികത മാടി വിളിക്കുകയും ചെയ്ത ലോക നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തിന്റെ മാനസങ്ങളെയും സൈദ്ധാന്തിക പ്രളയങ്ങളെയും മുഴുവനും അതിജയിക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിലുള്ള പ്രപഞ്ചാധികാരിയെ കുറിച്ചുള്ള വിചാരം ജനങ്ങളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നിടത്താണ്. പാരത്രിക വിചാരത്തിന്റെ പറുദീസയിൽ നിന്നല്ലാതെ ധാർമ്മികമായൊരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധ്യമല്ല.
കല്ലോടികൊണ്ട് രോഗമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞാൽ മനുഷ്യൻ വിട്ടു നിൽക്കുകയില്ല. മദ്യപാനത്തിന്റെ പരിണിതിയായി നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്നും പാരത്രികവും അനന്തവുമായ ജീവിതം നഷ്ടമാകുമെന്നുമുള്ള ബോധം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ മാനവികതയുടെ കോടിക്കണക്കിന് ജനങ്ങളെ മദ്യപാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇസ്ലാമിക വ്യവസ്ഥിതിക്ക് കഴിഞ്ഞത്. വ്യഭിചാരത്തിന്റെ രോഗഫലങ്ങളെ പറഞ്ഞാൽ സമൂഹം അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നില്ല. പാരത്രിക ലോകത്ത് വരാനിരിക്കുന്ന അപകടകരമായ തീക്ഷ്ണമായ വിഷയങ്ങളെ മുന്നുരയായി അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മാറി നിൽക്കാനുള്ള വിചാരങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഭൗതികമായ ലാഭനഷ്ടങ്ങൾ കൊണ്ട് മാത്രമല്ല ലോകത്തെ ഒരു ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, ആത്മീയമായ വിചാരങ്ങളുടെയും പാരത്രികമായ പര്യാലോചനകളുടെയും ആധ്യാത്മികമായ അന്തർലയങ്ങളുടെയും സമീകൃതമായ സന്ദേശങ്ങൾ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹത്തെ നേരിന്റെയും നെറിയുടെയും വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. പ്രിയപ്പെട്ടവരെ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ താൽക്കാലികമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും ഇവിടെയുള്ള പ്രഭാത പ്രദോഷങ്ങളെല്ലാം നാളെ അസ്തമിക്കുകയും പുതിയൊരു ലോകത്തിന് വഴിമാറുകയും ചെയ്യുമെന്ന വിചാരണയിലേക്ക് വിചാരത്തിലേക്കാണ് നാം കടന്നു വരേണ്ടത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ അധികാരത്തിന്റെയും മഹത്വത്തിന്റെയും പ്രഘോഷണം നടത്തിയിട്ട് പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അല്ലാഹു ആരാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും പടച്ചവനെന്നല്ല, മരണത്തെയും ജീവിതത്തെയും പടച്ചവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മോഹനമായ സൂക്തമാണ് നമ്മോട് സംവദിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത മരണത്തെ പടച്ചവനാണ്, വൽ ഹയാ ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. എന്താണ് ആദ്യം മരണം പറയാനുള്ള കാരണം? വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും മരണം അത്രയും ഉറപ്പും പ്രാധാന്യവുമുള്ളതാണ്, അതുകൊണ്ട് ആദ്യം പറയണം എന്ന നിലയിലാണെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനു ശേഷമാണ് മരണം വരുന്നതെങ്കിലും മരണം അത്രമാത്രം ഉറപ്പായ ഒരു യാഥാർത്ഥ്യമാണ്, എപ്പോഴും വരാമെന്നതിന്റെ സൂചനയാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുമ്പോൾ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്തിനാണ് മരണത്തിന്റെയും ജീവിതത്തിന്റെയും അധികാരിയായ ലോകമാകമാനമുള്ള ദലമർമ്മണങ്ങളുടെയും ദ്രുതചരണങ്ങളുടെയും നീക്കുപോക്കുകളുടെയും മുഴുവനും അധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മികൾ? നിങ്ങളിൽ ആരാണ് സജ്ജനങ്ങൾ? നിങ്ങളിൽ ആരാണ് അല്ലാഹുവിലേക്ക് അടുക്കുന്നവർ? ഭൗതികമായ വിചാരത്തിന്റെ ആസ്വാദനത്തിന്റെ ലോകത്തിൽ ലയിച്ചു കടന്നു പോകാതെ ആത്മീയതയുടെ പവിത്രമായ പാതയിലേക്ക് കടക്കുകയും അല്ലാഹുവെ കുറിച്ചുള്ള വിചാരങ്ങളുടെ ഇടവഴികളിലൂടെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാരാണ്? അതിനുവേണ്ടിയാണ് ലോകാധികാരിയായ രക്ഷിതാവ് മരണത്തെയും ജീവിതത്തെയും പടച്ചതെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ വിശ്വാസികളെ നമ്മുടെ വിചാരം എവിടെയാണ് വരേണ്ടത്? അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പ്രീതി നേടിക്കൊണ്ട് മരിക്കാൻ കഴിയണം, അവിടെയാണ് വിജയം. അന്ത്യം ശോഭനമാകാൻ വേണ്ടിയാണ് കൂടുതൽ വിചാരം കടന്നു വരേണ്ടത്.
അവസാനം അല്ലാഹുവിന്റെ പ്രീതിയിൽ ലയിക്കാൻ വേണ്ടിയാണ്. അതാ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു രചനയിൽ എഴുതിയത് കാണാം. മുൻഗാമികളായ ആളുകൾ അവരുടെ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അല്ലാഹുവിൽ വിലയം പ്രാപിച്ചവരായി നിങ്ങൾ ഇവിടെ നിന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഷഹീദായി വീടിന്റെ വാതിൽക്കൽ നിന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഈമാനോടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്താ കാരണം? വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വാതിൽപ്പടിയിലേക്ക് ഇറങ്ങുന്നതിന്റെ ഇടയിൽ മനസ്സിന് വല്ല മാറ്റവും വന്നിട്ട് വിശ്വാസത്തിന് വ്യതിയാനം വന്നാൽ ഹുസ്നുൽ ആഖിബത്ത് കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് എത്രയും വേഗം ഈമാനോടെ മരിക്കാനാണ് ആഗ്രഹമെന്ന് മുൻഗാമികളുടെ ആത്മീയ വിചാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും മോഡേണിസത്തിന്റെയും ക്രിക്കറ്റിന്റെയും ലോകത്ത് അതിമയങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ വിചാരങ്ങൾ മുഴുവനും താൽക്കാലികതയുടെ മട്ടുപ്പാവിൽ കെട്ടിയിട്ടിട്ട് കൊട്ടാരവാസികളായി മാറാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അപ്പുറത്ത് കണ്ടില്ലയോ നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന കബറിടങ്ങളാണ്, നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കഫൻപുടവകളാണ്, നമ്മെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന മാലാഖമാരാണ്. അതുകൊണ്ട് വിചാരങ്ങൾ കടന്നു വരട്ടെ. വജാഅത് സക്രത്തുൽ മൗത് ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്. വിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ പ്രയോഗമാണ് വന്നിരിക്കുന്നു മരണം. വജാഅത് സക്രത്തുൽ മൗത്ത്, സക്രാത്തുൽ മൗത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. കമർ ബാന്തേ ഹുയേ ചൽനേ കോയാ സബയാര ബൈഠനേ ഹേ ബഹുത് ആഗേ ഗയേ ബാഖി ജോ ഹേ തയ്യാർ ബൈഠേ ഹേ. എല്ലാവരും കഫൻ ബുടവകളോടെ കാത്തിരിക്കുകയാണ് പാരത്രിക പ്രയാണത്തിന് വേണ്ടി. കുറെ ആളുകൾ സഞ്ചരിച്ചു പോയി ബഹത്ത് ആകേ ഗേ, കുറച്ചുപേര് മുന്നേ നടന്നു പോയി. ബാക്കി ജോഹെ തയ്യാർ ബൈഠേ ഹേ, ബാക്കിയുള്ളവർ ഇനി പരലോക പ്രയാണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, സമയമെടുത്തിരിക്കുകയാണ്. മർന്നേ വാലേ മർത്തേ പാരത്രിക പ്രയാണത്തിന്റെ പടവുകളിലൂടെ കടന്നു പോയിട്ട് അനിഷേധ്യമായ യാഥാർത്ഥ്യത്തിന്റെ തീരത്തേക്കാണ് എത്തിച്ചേരുന്നത്. അനന്തമായ നിസ്സീമതയിലേക്കല്ല, അല്ലെങ്കിൽ നിസ്സാരതയിലേക്കല്ല, വിചാരത്തിന്റെയും വിചാരണയുടെയും ലോകത്തേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, യൗവനത്തിന്റെ പ്രളയത്തിൽ എന്തും ചെയ്യാമെന്ന് വിചാരിച്ച് നിന്റെ വികാരത്തിന് അടിമപ്പെടാൻ പറ്റൂല. പ്രിയപ്പെട്ട പെങ്ങളെ, കലാലയത്തിന്റെ നടുമുറ്റത്ത് നിന്ന് കണ്ണറിയുന്ന ചെറുപ്പക്കാരന്റെ ഹൃദയ വിചാരങ്ങളിലേക്ക് കടന്നു പോയിട്ട് നിന്റെ ജീവിതം ഹോമിക്കാൻ പറ്റൂല. കൈവെള്ളയിലിരിക്കുന്ന മൊബൈലിലൂടെ തെളിഞ്ഞു കാണുന്ന വൃത്തികെട്ട ചിത്രത്തിലൂടെ ഒറ്റയ്ക്കിരുന്ന മനസ്സ് മലിനമാക്കുന്ന ചെറുപ്പക്കാരാ, കാതിലേക്ക് തിരികെ കയറ്റി വച്ചിരിക്കുന്ന കവിതയിലൂടെയും മ്യൂസിക്കുകളിലൂടെയും ആമോദത്തിന്റെ ലോകത്തേക്ക് കടന്നു പോകുന്ന യുവാവേ, നിന്നെയും കാത്തിരിക്കുന്നുണ്ട് മരണം. കണ്ടില്ലയോ ഇബ്നു നബാത്തുൽ മിസ്രി പറയുകയാണ്, അതാ പ്രിയപ്പെട്ട ഓമന, പ്രിയപ്പെട്ട പ്രായമുള്ളവരെ, പഴുത്ത മാങ്ങ മാവിൽ നിൽക്കാറില്ല, ഒരിളം കാറ്റ് വഴുമ്പഴേക്കത് താഴേക്ക് വീണുപോയി. അതുകൊണ്ട് വയസ്സന്മാരെ, നരബാധിച്ചവരെ, പ്രായമുള്ളവരെ,
മരണം പടിവാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. അധികം സമയമില്ല, അതാ കണ്ടില്ലയോ, കറി വെക്കുന്നതിന്, അച്ചാറിടുന്നതിന്, കറിക്കൂട്ടുകളിലേക്ക് ഉപയോഗിക്കുന്നതിന് നല്ല പച്ചമാങ്ങയല്ലേ പറിച്ചെടുത്തിട്ട് പാകം ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മരണം നിനക്കും അന്യമല്ല. കണ്ടില്ലയോ കണ്ണിമാങ്ങ അടർന്നു വീണ് വഴിയിൽ കിടക്കുമ്പോ അതെടുത്ത് കടിച്ചു പൊട്ടിച്ചിട്ട് മാങ്ങയുടെ ഉള്ളിലുള്ള ആ മാങ്ങാണ്ടി എടുത്ത് കൈകൊണ്ട് തെറ്റിക്കളിക്കുന്ന സ്വഭാവം നമുക്കില്ലേ? ഓമന മക്കളെ, അതുപോലെ മരണം കുട്ടികൾക്കും അന്യമല്ല, യുവാക്കൾക്കും അന്യമല്ല, പ്രായമുള്ളവർക്ക് ദൂരമില്ല. അതുകൊണ്ട് വിചാരങ്ങളുടെ ലോകത്തേക്ക് കടന്നു വരണം, വികാരങ്ങളുടെ ലോകത്തേക്ക് പോകാൻ പറ്റൂല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടമുള്ളതെല്ലാം കാണാൻ നമുക്ക് അവകാശമില്ല, ഇഷ്ടമുള്ളതെല്ലാം കേൾക്കാൻ നമുക്ക് അവകാശമില്ല, ഇഷ്ടമുള്ളതെല്ലാം തിന്നാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ചിലതിനെ ഹറാമാക്കിയത് ബാക്കിയുള്ളതിന്റെ മൂല്യമറിയാനാണ്. കള്ള് നിഷിദ്ധമാക്കിയത് ജ്യൂസിന്റെ മൂല്യമറിയാനാണ്. അല്ലാഹു അത് നിഷേധിച്ചാ പിന്നെ നമുക്കെങ്ങനെയാ ജീവിക്കാൻ പറ്റുക? പച്ചവെള്ളം അല്ലാഹു ഹറാമാക്കിയാൽ മദ്യത്തിന്റെ നിയമമായിരുന്ന പച്ചവെള്ളത്തിനുമെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അതുപോലെ അല്ലാഹു തആല ചില കാര്യങ്ങളെ നിഷിദ്ധമാക്കിയത് അനുവദിച്ചതിന്റെ മൂല്യമറിയാനാണെന്ന് പറയുമ്പോൾ അല്ലാഹു തആല ഹലാലാക്കിയ വെള്ളത്തിന് എണ്ണമില്ല, ഹറാമാക്കിയതിന് എണ്ണമുണ്ട്, ക്ലിപ്തമാണ്. അല്ലാഹ് അനുവദിച്ചതിന് എണ്ണമില്ല. അല്ലാഹ് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് അനുവദിച്ചു തന്നതിനെ എണ്ണി നോക്കിയാൽ അവസാനിക്കൂല. അതേ സമയത്ത് നിങ്ങളുടെ മേൽ ഹറാമാക്കിയതിനെ നമ്മൾ ക്ലിപ്തത്തെടുത്തി തരാം. അത് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. അനുവദിച്ചത് അനന്തമാണ്, നിഷേധിച്ചത് നിർണിതമാണ്. എത്ര മനോഹരമായ ഔദാര്യമാണ് അല്ലാഹുവിൻ്റെത്. അതുകൊണ്ട് പൊന്നുമോനെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അറിയാനും അടുക്കാനും ആസ്വദിക്കാനുമുള്ള നയനങ്ങൾ കൊണ്ട് അവൻ നിഷേധിച്ചത് കാണാൻ പറ്റൂല, അവൻ എതിർത്തതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം എന്താണ്? നമ്മുടെ വീടിന്റെ വാതിൽക്കൽ നിന്ന് മാടി വിളിക്കുകയാണ്, കണ്ടില്ലയോ മരണം നമ്മെ മാടി വിളിക്കുന്ന യാഥാർത്ഥ്യമാണ്, ആർക്കും തടുക്കാനാവാത്ത സത്യമാണ്. അതുകൊണ്ട് നമുക്ക് കണ്ടുമുട്ടേണ്ട മരണത്തെ കുറിച്ചുള്ള വിചാരമാണ് ലോകമാകമാനമുള്ള മാനസങ്ങളിൽ ധാർമ്മിക വിചാരത്തിന്റെ ശീതളച്ചായയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പാരത്രിക വിചാരമാണെങ്കിൽ സഹോദരാ, നമ്മുടെ അവസാന നിമിഷമൊന്ന് നന്നാകണ്ടയോ? ആര് മരിച്ചതുപോലെ മരിക്കേണ്ടത്? ഏതെങ്കിലും നടൻ നടി സ്റ്റാറുകൾ മരിച്ചതുപോലെയല്ല നമുക്ക് മരിക്കേണ്ടത്. സ്വർഗത്തിൽ പോയവർ മരിച്ചതുപോലെയാ. സ്വർഗാവകാശികൾ ആരാണ്? സ്വർഗത്തിലേക്ക് പോയവരാരാണ്? ആ സ്വർഗീയ ഭൂവനത്തിലേക്ക് പോയവർ മരിച്ചതുപോലെയാണ് മരിക്കേണ്ടത്. ഇവിടെ സ്വർഗം പണിയാനല്ല നമ്മൾ വന്നത്, അവിടെ സ്വർഗം നേടാനാണ്. ഇവിടെ പറുദീസം ഉണ്ടാക്കാനല്ല നമ്മൾ വന്നത്, പാരത്രീക ലോകത്ത് പറുദീസയുണ്ടാക്കാനാണ്. അതിനാണ് നമ്മുടെ ആഗമനം, നമ്മുടെ നിർവഹണം, നമ്മുടെ യാത്രകൾ മുഴുവനും പാരത്രീക ലോകത്തെ സ്വർഗം നേടാനാണ്. ഹിയ ജന്നതുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വൽ
ലൈസ ബിഫാനീ. മനോഹരമായ പാരത്രീക ലോകത്തെ പറുദീസകൾ അനന്തമായ അനുഗ്രഹത്തിന്റെ കേളീരംഗമാണ്. ഇവിടത്തെ പോലെയല്ല മോനെ, ഇവിടുത്തെ യുവതി നാളെ കിഴവിയാണ്, ഇവിടുത്തെ യൗവനം വാർദ്ധക്യത്തിന്റെ തുടക്കമാണ്, ഇവിടുത്തെ ചെറുപ്പക്കാര് നാളത്തെ കിഴവന്മാരാണ്, ഇവിടുത്തെ ഉയർച്ച തകർച്ചയുടെ വളർച്ച തളർച്ചയുടെ ഉത്ഥാനം പതനത്തിന്റെ ഉദ്ഗമനം അധോഗമനത്തിന്റെ മുന്നേറ്റം പിന്നാക്കത്തിന്റെ ഇവിടെയുള്ളതെല്ലാ പോസിറ്റീവുകളും നെഗറ്റീവിന്റെ സൂചനയാണ്. അതുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ആളുകളാകണം. വളർച്ചയുടെ വഴിയിലൂടെ ഉയർച്ചയുടെ പാതയിലേക്ക് കടന്ന് അനന്തമായതാണ് സ്വർഗത്തിലെ യുവതികൾ നിത്യ യുവതികളാണ്, സ്വർഗത്തിലെ യുവാക്കൾ നിത്യ യുവാക്കളാണ്. അവിടുത്തെ അനുമോദനങ്ങൾ അനന്തമാണ്, ആഹ്ലാദങ്ങൾ അവസാനിക്കാത്തതാണ്, അനുഭൂതികൾ ഒരിക്കലും ഒടുങ്ങാത്തതാണ്. ആ പവിത്രമായ പാരത്രീക ലോകത്തെ പറുദീസയാണ് ലക്ഷ്യം വെക്കേണ്ടത്. അതിന്റെ നേതാവാരാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? നാളത്തെ അനന്തമായ സ്വർഗത്തിന്റെ ഉദ്ഘാടനം ആരാ നിർവഹിക്കുന്നത്? അത് ഞാനിപ്പോ കളി കാണാൻ പോയ ടീമിന്റെ നേതാവാ? അല്ല. നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക നിയമങ്ങളുടെ അധികാരിയാ? അല്ല. ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറല? അല്ല. ലോകാധികാരത്തിന്റെ കടിഞ്ഞാണുകൾ കൈകാര്യം ചെയ്ത കേവല താൽക്കാലികതയുടെ പ്രതിഭാസങ്ങളല്ല. ഈ ലോകത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ കേദാരമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഫാത്തിഹുൽ ജന്നതി വസാഹിബുൽ ലിവാ. സ്വർഗത്തിന്റെ ഉദ്ഘാടനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര കരങ്ങളാലാണ് നിർവഹിക്കപ്പെടുക. ആ പവിത്ര കരങ്ങളുടെ സുമോഹനമായ ഉദ്ഘാടനം സ്വീകരിക്കുന്ന പാവനമായ സ്വർഗത്തിലേക്കാണ് കടന്നു പോകേണ്ടത്. അതിനു വേണ്ടിയാണ് സഹോദര ഒരുങ്ങേണ്ടത്. ഉലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബീ والصديقين والشهداء والصالحين. സ്വർഗത്തിൽ ഓടിക്കളിക്കുന്ന മഹാന്മാർ അമ്പിയാക്കന്മാരാണ്, സുദ്ദീഖുമാരാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണ്. അപ്പൊ അവര് മരിച്ചതുപോലെ മരിക്കണം, അവരുടെ അവസാനം പോലത്തെ അവസാനം വേണം, അവര് യാത്രയായതുപോലെ യാത്രയാകണം. അതിന് നമ്മൾ സൽക്കർമ്മികളായി മാറണം. അവര് കടന്നു പോയ വഴികളിലേക്ക് ചില സൂചനകൾ നൽകിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ലോക നേതാവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്രയായതെങ്ങനെ അത് പറയാൻ എനിക്ക് കഴിയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന നിമിഷങ്ങളെ പറയാൻ എന്റെ വാചകങ്ങൾക്ക് ആരോഗ്യമില്ല. എന്റെ ഈ ജീവിതത്തിൽ തന്നെ അത് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഹബീബിന്റെ വിയോഗം പറയാൻ ഒരുങ്ങിയ സമയങ്ങളിൽ മുഴുവനും അവസാനം അടിപതറിപ്പോയതാണ് അനുഭവമെങ്കിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയായ നിമിഷം പറയാൻ എന്റെ വാചകങ്ങൾക്ക് കഴിയില്ല. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ അമ്പിയാക്കന്മാര് മുഴുവനും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഫീഖൽ അഅലാ എന്ന് പറഞ്ഞിരുന്നു?
അതുമാത്രം ഞാൻ ബറക്കത്തിന് വേണ്ടി പറഞ്ഞു തുടങ്ങുന്നു. അല്ലാത്ത അവിടുത്തെ വിയോഗത്തിന്റെ വേദന പറയാനോ അവിടുത്തെ യാത്രയുടെ സമയം വിശദീകരിക്കാനോ എനിക്ക് കഴിയുന്നില്ല. സദസ്സനോട് ക്ഷമിക്കണം, ഹബീബീ വമലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ നേതൃത്വം നൽകുന്ന അമ്പിയാക്കന്മാർ അവരെല്ലാവരും ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാണ്, യാത്ര ചോദിച്ചത് എങ്ങനെയാണ്, ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലമ്മാ ഹളറത്തുൽ വഫാ മരണത്തിന്റെ സമയമായപ്പോൾ അർസലല്ലാഹു അസ്സ വജല്ല ഇലൈഹി ബികഫനിൻ വഹനൂതിൻ മിനൽ ജന്നാ അല്ലാഹു സുബ്ഹാനഹു വതആല കഫൻ ബുടവയും സുഗന്ധവും ആവശ്യമുള്ള സാധനങ്ങളുമെല്ലാം ആദം നബി അലൈഹിസ്സലാമിലേക്ക് അയച്ചു കൊടുത്തു. ഫലമ്മാ റഅത ഹവ്വാ റളിയല്ലാഹു അൻഹ കാണുമ്പോൾ ആദം അലൈഹിസ്സലാം പറയുന്നു, ഖല്ലി ബൈനീ വബൈന റസൂലി റബ്ബി അസ്സ വജല്ല മോളെ പ്രിയപ്പെട്ട ഭാര്യ ഹവ്വാ എന്നെ ഒഴിവാക്കിയേക്കു മോളെ, എന്നെ കുറിച്ച് വിഷമം വേണ്ട മോളെ. ഖല്ലീ ബൈനീ വബൈന റസൂലി റബ്ബി എന്റെയും എന്റെ റബ്ബിന്റെ ദൂതന്മാരുടെയും ഇടയിൽ ഒഴിവാക്കിയേക്ക് പ്രയാസമില്ല. ഫമാ ലഖീതില്ലദീ ലഖീതില്ലാ ഫീകി അല്ലയോ മോളെ, ഇവിടെ വിഷമങ്ങളില്ല പ്രയാസങ്ങളില്ല. വമാ അസ്വാബനില്ലദീ അസ്വാബനീല്ലാ ഫീകി മോളെ, നീ കാണുന്നതും അതുപോലെ എനിക്കെന്തോ സംഭവിച്ചതായി നീ അറിയുന്നതും അത് മുഴുവനും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നു എന്നല്ലാതെ പരോക്ഷമായി പറുദീസയിലേക്കുള്ള യാത്രയാണ്. വിഷമിക്കണ്ട മോളെ, മുൻഗാമികൾ അങ്ങനെയാണ്, സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. അന്ത്യസമയമാകുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വബ്ശിറു ബിൽ ജന്നാ വേദനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, മനസ്സുകളിൽ വേദന ആവശ്യമില്ല. കാരണം എന്തേ, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സ്വർഗമാണ്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സ്വർഗമാണ്, അതുകൊണ്ട് വേദനിക്കേണ്ടതില്ല. ആദൻ നബി അലൈഹിസ്സലാത്തു വസലാം പറയുന്നത് നോവേണ്ടതില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ അവസാന സമയമായപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, മകനെ വിളിച്ചിട്ട് പറയുന്ന മോനെ, ഊസീക ബിസ്നതൈന രണ്ടു കാര്യങ്ങൾ ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്, രണ്ടു കാര്യങ്ങൾ ഞാൻ നിന്നെ തടസ്സപ്പെടുത്തുകയാണ്. ഊസീക ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മോനെ, ലാ ഇലാഹ ഇല്ലല്ലേ മുറുകെ പിടിക്കണം, ലാ ഇലാഹ ഇല്ലല്ലേ മുറുകെ പിടിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ നീ നിതാന്ത ജാഗ്രതയുള്ളവനാകണം. അതൊരു ഭാഗത്ത് വെക്കുകയും ആകാശഭൂമികൾ മുഴുവനും മറുഭാഗത്ത് വെക്കുകയും ചെയ്താൽ ആകാശഭൂമികളെ മുഴുവനും അതിജയിക്കാനുള്ള പവറുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഔസീക ബിഖൗലി സുബ്ഹാനല്ലാഹിൽ അലീം وبحمده فإنها عبادة الخلق
മോനെ സുബ്ഹാനല്ലാ തസ്ബീഹിനെ വർദ്ധിപ്പിക്കണം, അതിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കണം. കാരണം എന്താണ്? സൃഷ്ടിജാലങ്ങളുടെ മുഴുവനും ഇബാദത്താണ് സുബ്ഹാനല്ലാ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹയെ മുറുകെ പിടിക്കണേ. അപ്പോൾ അമ്പിയാക്കന്മാരുടെ പ്രതിനിധികളായി ആദം നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത് അതാ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. യാഖൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറയുന്നത് ഖുർആൻ സ്പഷ്ടമായി പറയുന്നുണ്ട്. അതുപോലെ ഓരോ അമ്പിയാക്കന്മാരും അവരവരുടെ അവസാന സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് ലോകത്തെ മുഴുവനും അതിലേക്ക് മാടി വിളിച്ചുകൊണ്ടാണ് യാത്ര ചോദിക്കുന്നത്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ വഴിയിൽ സഞ്ചരിച്ചാൽ അത് സ്വർഗത്തിലേക്കുള്ള പാതയാണ്. സുദ്ദീഖുകളുടെ വഴിയാണ്, സുദ്ദീഖുകളുടെ നേതാവാരാണ്. ബുൽബുൽ കെ ഭൂൽ ബസ് തോ സുദ്ദീഖ് കോ റസൂൽ ബസ്. അവിടുന്ന് നല്ല മനോഹരമായ വഴിയിലേക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര പാദുകങ്ങളുടെ തലികളിലൂടെ സഞ്ചരിച്ചിട്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാടുകളിലൊപ്പം ചേർത്ത് വെച്ച് തണൽ വിരിച്ചുകൊണ്ട് നടന്ന മഹാനായ നേതാവ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നത ശീർഷരായ നേതാവ്. അമ്പിയാക്കന്മാരുടെ പദവി കഴിഞ്ഞാലുള്ള പദവിയുടെ സാരഥി, അമ്പിയാക്കന്മാര് മുഴുവനും കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനപതി ആ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദാ പറയുകയാണ്. ലമ്മാ ഹദറത്തുൽ വഫാ, വിയോഗത്തിന്റെ സമയമായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് അളവിടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബേ, അവിടുന്ന് ഇന്നി ഊസീക ബിവസിയ്യത്തിൻ ഇൻ അൻത ഖബിൽതഹാനി. ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, ഞാൻ നിങ്ങളിലേക്കൊരു വസിയ്യത്ത് അറിയിക്കുകയാണ്. അല്ലാഹുവിനെ പകലിന്റെ ചില വ്യവസ്ഥിതികളുണ്ട്, അത് രാവിന് ബാധകമല്ല. രാവിന്റെ ചില വ്യവസ്ഥിതികളുണ്ട്, അത് പകലിന് ബാധകമല്ല. وإنه عز وجل لا يقبل النافلة حتى تؤدي الفريضة. الله നിർബന്ധമാക്കിയ കാര്യങ്ങളെ ചെയ്യാതെ ഐച്ഛികമായ കാര്യങ്ങൾക്ക് മൂല്യമില്ല. അലം തറ അന്നമ സഖുലത്ത് മവാസീനു മൻ സഖുലത്ത് മവാസീനുഹു ഫിൽ ആഖിറത്തി ബിത്തിബാഇഹിമൽ ഹഖ് ഫിദ്ദുനിയാ. ആ നാളെ പരലോകത്ത് മീസാനിന് നന്മയുടെ തൂക്കം കൂടുന്നവർ സത്യത്തെ പിന്തുണച്ചവരാണ്. അമ്മാമൻ സകുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. പരലോകത്ത് നന്മയുടെ തൂക്കം കൂടണമെങ്കിൽ ചെറുപ്പക്കാരാ കള്ളുകുടിച്ചാ പറ്റൂല, പാൻമസാല നേടിയാ പറ്റൂല, അന്യ പെണ്ണിന്റെ കൂടെ കമന്റടിച്ചാ പറ്റൂല. നിനക്കിഷ്ടമുള്ളത് മുഴുവനും കാണാനോ ആടാനോ ഓടാനും ചാടാനും ഇറങ്ങിയാ പറ്റൂല. ബിത്തിബാഇഹിമുൽ ഹഖ, സത്യത്തിന്റെ പിൻഗാമിയായി മാറണം. ഇന്നത്തെ പുതിയ തലമുറയെ പിടിച്ചു നിർത്താൻ ഇവിടെ ആർക്കും സാധ്യമല്ല. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ നിയന്ത്രണമില്ല, രക്ഷിതാക്കൾക്ക് സംരക്ഷിതരുടെ മേൽ അധികാരമില്ല, അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ മേൽ നിയന്ത്രണമില്ല, നാട്ടുകാരണവന്മാരില്ല, ഉള്ളവർക്ക് ശബ്ദമില്ല. അപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു ജനതയുടെ നടുവിലാണ് നാം കടന്നു പോകുന്നത്. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത ലോകത്ത്
ഇഷ്ടമുള്ളത് മുഴുവനും കണ്ടും ആടിയും കൊണ്ടാടിയും നടക്കുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഒരുത്തനാണ് ഇന്നലെ യാത്ര ചെയ്യുമ്പോ പട്ടാമ്പിയിൽ വെച്ച് അല്ലെങ്കിൽ പാലക്കാട് വെച്ച് കോഴിക്കോട് വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് ആക്സിഡന്റായി ലോകത്തോട് യാത്ര ചോദിച്ചത്. അവന്റെ ആഘോഷങ്ങൾ എവിടെയാണ്, ആമോദങ്ങൾ എവിടെയാണ്? എല്ലാം കടന്നുപോയി. ബൈക്ക് യാത്രക്കാരന്റെ തലയിൽ ചക്ക വീണ് മരിച്ചുപോയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ വിധിയുടെ കൃത്യതയാണ് അതിൽ നിന്ന് വായിക്കേണ്ടത്. സൈക്കിൾ യാത്രക്കാരൻ അതാ റോഡരികിലൂടെ പോകുമ്പോ വഴിവക്കിൽ നിൽക്കുന്ന തെങ്ങുമറിഞ്ഞ് തലയിലേക്ക് വീണിട്ട് മരിച്ചുപോയത് യാദൃച്ഛികമായി. വർഷങ്ങൾക്ക് മുമ്പൊരു KSRTC ബസ്സിൽ ഡ്രൈവറുടെ തൊട്ടുപിന്നിലുള്ള സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എനിക്കു തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിധിയുടെ കൃത്യതയാണ്. തലയോളം മാത്രം വണ്ണമുള്ള ഈ തെങ്ങ് അതാ ഒരു പെടൽ കൂടി അങ്ങോട്ട് ചവിട്ടിയിരുന്നെങ്കിൽ തലയിലേക്ക് വീഴില്ലായിരുന്നു. ഒരു പെടൽ പിന്നിലായിരുന്നു ചവിട്ടിയതെങ്കിൽ വീഴില്ലായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ വിധിയാണ്, ആ വരയിൽ നിന്ന് മാറ്റാൻ പറ്റൂല മോനെ, അതിൽ നിന്ന് നീക്കാൻ പറ്റൂല മോനെ, അതാണ് മരണം. നിമിഷം തെറ്റിക്കാൻ പറ്റൂല. അതുപോലെയാണ് അള്ളാഹുവിന്റെ കൃത്യത. നമ്മൾ പറയും അവൻ പോണ്ടാന്ന് പറഞ്ഞു നിന്നതാണ് പോയതാണ്. അവൻ ഗൾഫിലേക്ക് പോകേണ്ടായിരുന്നു, ഇവിടെ നിൽക്കേണ്ടായിരുന്നു. കമന്റുകൾ പറയാമെന്നല്ലാതെ തിരുത്തി എഴുതാൻ സാധ്യമല്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അരുതായ്മകളുടെ വേലിക്കെട്ടുകളിലേക്ക് ചാടിപ്പോകാതെ അള്ളാഹുവിന്റെ നിയമത്തെ പാലിച്ചു നീ ജീവിച്ചാൽ പറുദീസയാണ് മോനെ കാത്തിരിക്കുന്നത്, സ്വർഗമാണ് മോനെ മാടി വിളിക്കുന്നത്. അതുകൊണ്ട് നല്ല യുവാവായി ജീവിച്ചിട്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടാൽ ആശകൾ നശിച്ചുപോയൊരു പടുകളവൻ ചെറുപ്പക്കാരിയെ നോക്കാത്തതിൽ അത്ഭുതമില്ല. അതേ സമയത്ത് ചെറുപ്പക്കാരൻ ഒരു സുന്ദരിയെ കാണാനിട വരുമ്പോ അവിടുന്ന് മാറി സഞ്ചരിക്കുകയും നേരിന്റെ വഴിയിലേക്ക് പോവുകയും ചെയ്താൽ അവനാണ് അള്ളാഹുവിന്റെ കോടതിയിൽ അംഗീകാരം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും മനസ്സുകൾ ശുദ്ധമായിട്ട് അള്ളാഹുവെ കുറിച്ചുള്ള വിചാരം വേണം. ഏകാന്തമായ ഒരു ഭൂമിയിൽ, പ്രാന്തമായ ദേശങ്ങളിൽ, ജനസമ്മിശ്രമായ കാര്യാലയങ്ങളിൽ, കൂടെ ആളുകളുള്ള വേലകളിൽ, എല്ലായിടത്തും അള്ളാഹുവെ കുറിച്ചുള്ള വിചാരം വരണം. പെങ്ങളെ, നിനക്കുമുണ്ട് പാരത്രീക ലോകത്ത് സൽക്കർമ്മിയാണെങ്കിൽ സ്വർഗം. അതേ സമയത്ത് നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷന് പ്രദർശനം നടത്തിയിട്ട് ഇഷ്ടം പോലെ ജീവിക്കുന്ന പെങ്ങളെ, നീ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിക്കൂട്ടിലാണ്. നിന്റെ മാറിൽ 4 ഏക്കറും മുതുകത്ത് 12 ഏക്കറും പറുതയാണെങ്കിൽ മൊത്തത്തിൽ ഹോൾസെയിലായും ചെറുപ്പക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പുതിയ കൗമാര യൗവനങ്ങളുടെ സാക്ഷിപത്രങ്ങളായ സഹോദരി, നിന്റെ ശരീരം അന്യപുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണ്ടെന്ന് പറഞ്ഞതാരാണ്? ഒരു പഞ്ചായത്ത് മെമ്പറുടെ നിയമമല്ല, ഒരു മഹല്ല് ഖാദിയുടെ നിയമമല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരിയുടെ നിയമമല്ല. നിനക്ക് ജീവൻ നൽകിയ, ആയുസ് നൽകിയ, എല്ലാം നൽകിയ അള്ളാഹുവിന്റെ നിയമമാണ്. അതിനെ ധിക്കരിക്കല്ലേ മോളെ. ഏതോ ഒരു രാജ്യത്തൊരു പെണ്ണ് പറഞ്ഞു പോയി മുഖമക്കനെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന നിർബന്ധം ഗവൺമെന്റ് പാസാക്കിയാൽ നൂൽവസ്ത്രമില്ലാതെ സമരം ചെയ്യുമെന്ന്. എന്തൊരു ലോകമാണിത്! വിചിത്രമായ ലോകത്തിന്റെ മുഖസാക്ഷികളാണ്.
അരമനകളുടെ അകത്തളത്തിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ചീഞ്ഞുനാറുന്ന ഗന്ധമാണ്. തെരുവോരങ്ങളിൽ നടക്കാൻ പറ്റാത്ത വിടം വൃത്തികേടുകൾ വ്യാപിച്ചിരിക്കുകയാണ്. കാതുകൾക്ക് അടച്ചു വച്ചാലും തുളച്ചു കയറുന്ന അപസ്വരങ്ങളാണ്. മാനുഷിക മൂല്യങ്ങളെ മുഴുവനും പണയം വെച്ച് നൈതികമായ സാധ്യതകളെ മുഴുവനും ആമം വെച്ചുകൊണ്ട് നടക്കുന്ന പുതിയ തലമുറയാണ്. മോനെ വരൂ, കുൽ ഹാദിഹി സബീലീ, എന്റെ വഴിയതല്ല, എന്റെ വഴി പുണ്യനബിയുടെ വഴിയാണ്, മഹോന്നതന്മാരുടെ മാർഗമാണ്, സച്ചരിതരുടെ പന്ഥാവാണ്, എന്റെ വഴി മഹാന്മാരുടെ വഴിയാണ്, കടന്നു വരൂ. അതാ സിദ്ദീഖുകളുടെ നേതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലം തറ അന്നമാ ഖഫത്ത് മവാസീനു മൻ ഖഫത്ത് മവാസീനുഹു ഫിൽ ആഖിറത്തി ബിത്തിബാഇഹുൽ ബാത്തില ഫിദ്ദുനിയാ. ഇഹലോകത്തെ ഇഷ്ടങ്ങളെ പിന്തുണച്ചിട്ട് പോയവരുടെ ത്രാസുകളാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ആരാധനകളുടെ തൂക്കമില്ലാതെ നിൽക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനോട് കമന്റ് അടിക്കണം, ഇഷ്ടമുള്ള ഒരുത്തിയുടെ കൂടെ പോകണം, ഇഷ്ടമുള്ളവന്റെ കൂടെ കോളേജിലേക്ക് പോകണം. വൈകുന്നേരം ആകുമ്പോ പട്ടാമ്പിയിലൂടെയോ പാലക്കാട് കൂടെയോ കൊപ്പത്തുകൂടെയോ പിന്നെ ഏതെങ്കിലുമൊക്കെ ഈ പരിസരത്തുള്ള സ്ഥലത്തുകൂടെ നിങ്ങൾ വൈകുന്നേരം പോയാൽ, ഇന്ന് എട്ടാം ക്ലാസ് മുതൽ മേലോട്ടുള്ള ക്ലാസ്സുകൾ വിട്ടുപോയ ജോഡികളായിട്ടാണ് പിള്ളേര് പോകുന്നത്. രക്ഷിതാക്കൾക്ക് കണ്ടാ പരാതിയില്ല, നാട്ടുകാർക്ക് കണ്ടാ പരാതിയില്ല. അങ്ങനെ ജോഡികളായി സഞ്ചരിക്കുന്ന പുതിയ ലോകത്ത് നിയമം നടപ്പിലാക്കാൻ പറ്റാത്ത കളിപ്പാവകളായി വാപ്പായും ഉമ്മായും മാറിയ കാലവാ. ഇനി ആരെങ്കിലും ഒന്ന് കംപ്ലൈന്റ് ചെയ്താ പറയും, മൊയ്ലിയാരെ നിങ്ങൾക്കെന്തോ വേണോ, അതെന്റെ മോളെ ക്ലാസ്സിൽ പഠിക്കുന്നവനാ, കുഴപ്പമൊന്നുമില്ല. ഈ രൂപത്തിലേക്ക് നമ്മുടെ പ്രവണതകൾ മാറി, നമ്മുടെ വിചാരങ്ങൾ മാറി. കാരണം നമ്മുടെ വീടിന്റെ അറ്റ്മോസ്ഫിയർ മുഴുവനും ആധുനികത കൊണ്ട് നിറഞ്ഞുപോയി. സന്ധ്യാസമയത്ത് മിന്നിമറയുന്ന സീരിയലുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കുന്ന മാതാവിന് ഈ മക്കളെ എങ്ങനെയാ നേരിന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുക? പാതിരാത്രിയിലും നീലയോ അല്ലാത്തതോ ആയ ചിത്രങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് നേരം കളയുന്ന കുടുംബിനിക്കെങ്ങനെയാണ് അരിമസന്താനത്തെ നേരിന്റെ വഴിയിൽ കൊണ്ടുവരാൻ പറ്റുക? മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ടെലിവിഷനും എല്ലാം ഇഷ്ടാനുസാരം ഉപയോഗിക്കാൻ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നതാണ് മാതാപിതാക്കളുടെ ബാധ്യത എന്ന് മനസ്സിലാക്കിയ പുതിയ തലമുറയ്ക്ക് എങ്ങനെയാ നിയന്ത്രിക്കാൻ പറ്റില്ല. എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞിനും ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തിട്ട് സ്വാതന്ത്ര്യം. അവൻ, ഞാനിപ്പോ ഗൾഫിൽ പോയപ്പോ രണ്ടു മൂന്ന് വീടുകളിൽ ചെന്നപ്പോ ആലോചനാപൂർവ്വം ഇരുന്നു പോയി, എങ്ങനെ അവരോട് പറയാ, എന്നിട്ട് സൂചനകൾ കൊടുത്തു. മക്കളുടെ കണ്ണും കൽബും കേടുവരുന്ന പുതിയ പ്രവണതകളുടെ അഡിക്റ്റുകൾ, ഈ സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത മക്കളെ രൂപപ്പെടുത്തുന്ന സമ്പ്രദായങ്ങൾ, അവർക്ക് പുതിയ സാങ്കേതികതയുടെ അടിമകളാക്കി മാറ്റിയിട്ട് ലോകത്തുള്ള വിചാരങ്ങളിൽ നിന്നെല്ലാം മാറി അവരുടെ ലോകത്തേക്ക് ലിമിറ്റ് ചെയ്യുന്ന, അവരുടെ ഷെല്ലിലേക്ക് മാത്രം പരിമിതപ്പെടുന്ന ലോകത്തേക്ക് വരികയാണ്. അവന്റെ മനസ്സിൽ അല്ലാഹുവിനെ അറിയാനുള്ള വഴിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരം ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുന്യാ കിതാബു ദമ്മിദ്ദുനിയിൽ രേഖപ്പെടുത്തുകയാണ്, അല്ലയോ സ്വാഹിബു റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖ് തങ്ങളെ ഒരു വസീയത്ത് തരുമോ? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമദ് ദുനിയാ, അല്ലാഹു തആല ദുനിയാവ് നിങ്ങൾക്ക് തുറന്നിങ്ങനെ ഇട്ടു തരുന്നതാണ്. ഇന്നില്ലാത്തത് നാളെ തരും, നാളെ ഇല്ലാത്തത് മറ്റന്നാൾ തരും, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലാതെ അതിൽ നിന്ന് നിങ്ങൾ എടുക്കല്ലേ.
ദുനിയാവിന്റെ കവാടങ്ങൾ തുറന്നു തുറന്നു നിങ്ങൾ കിട്ടുതരുമ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനപ്പുറം തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു തന്ന സുദ്ദീഖ് തങ്ങളാണ് പറയുന്നത്. നന്മയുടെ ത്രാസിൽ ഓലമായി പോയ ആളുകൾ അവരവരുടെ വിചാരങ്ങൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അടുത്ത ഖലീഫയായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളോട് ആവശ്യമുള്ള ഉപദേശം നൽകിയിട്ട് തിങ്കളാഴ്ച ദിവസം പാൽപുഞ്ചിരിയോടെ ലോകത്തോട് വിട പറഞ്ഞ നേതാവാണ് അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ ഏറ്റവും നല്ല സമയം അവരുടെ മരണത്തിന്റെ സമയമാണ്. അപ്പൊ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചതുപോലെ മരിക്കാൻ, സജ്ജനങ്ങൾ വിട പറഞ്ഞതുപോലെ വിട പറയാൻ, الصديقين والشهداء والصالحين ശുഹദാക്കളുടെ നേതാവാണ് ഉമർ ബിനുൽ ഖത്താബ്. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ആരാധനകളുടെ ഉന്നതി കൊണ്ട് ആകാശത്തോളം ഉയർന്നു പോയെങ്കിലും അധികാരത്തിന്റെ കൃത്യത കൊണ്ട് ആഗോള മാതൃകയായി പരിണമിച്ചെങ്കിലും നിയാമക വൃത്തത്തിൽ നിന്ന് ലോക നിയമ പുസ്തകങ്ങളെ മുഴുവനും അത്ഭുതപ്പെടുത്തിയെങ്കിൽ ും ചിട്ടയുള്ള ഭരണം കൊണ്ട് മോഡേൺ പൊളിറ്റീഷ്യൻസിന് പോലും അത്ഭുതം സൃഷ്ടിച്ചെങ്കിലും ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാന സമയം ആലില പോലെ വിറയ്ക്കുകയാണ്. മിഹ്റാബിൽ നിന്നുകൊണ്ട് അടിവയറ്റിലേക്ക് കഠാര കയറി ബോധരഹിതനായി കിടന്ന് മരണത്തോടെ മല്ലടിക്കുന്ന അന്ത്യനിമിഷങ്ങളാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് അബ്ദുല്ലാഹി ബിനു ഉമർ തങ്ങളുടെ മടിത്തട്ടിലാണ്. അതാ പറയുകയാണ് ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ, നിങ്ങളുടെ മടിയിൽ നിന്ന് എന്റെ തല മാറ്റിയിട്ട് നിലത്ത് വെക്കൂ. അപ്പോ ഞാൻ ചോദിച്ചു, മടിയിലിരുന്നാൽ എന്ത്, നിലത്തിട്ടാലെന്ത്, എന്തിനാണ് തല നിലത്ത് വെക്കാൻ പറയുന്നത്, എന്തിനാണ് മടിയിൽ നിന്ന് മാറ്റി വെക്കാൻ പറയുന്നത്? ഉടനെ പറയുകയാണ്, നാശം, തലേന്റെ തലയെടുത്ത് നിലത്തേക്ക് വെക്കൂ. ഞാൻ എങ്ങനെ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ ശിരസ് നിലത്തേക്ക് വെച്ചപ്പോൾ അള്ളാഹു എനിക്ക് കാരുണ്യം നൽകിയില്ലെങ്കിൽ ഞാൻ എത്ര നഷ്ടക്കാരനാണ്, എനിക്കെത്ര സങ്കടമാണ്. ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു തആല എനിക്ക് കാരുണ്യം ചെയ്തില്ലെങ്കിൽ ഞാൻ എത്ര വലിയ നഷ്ടക്കാരനാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീനേ, അസ്ലം തഹീന കഫറന്നാസ്, ജനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ നിഷേധിച്ച് അള്ളാഹുവിനെ ഉൾക്കൊള്ളാതിരുന്നപ്പോ നിങ്ങൾ ഇസ്ലാമായില്ലേ? വജാഹത്തമായ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന ഖദലഹുന്നാസ്, ജനങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദ്യരാക്കാൻ ശ്രമിച്ചപ്പോ നബി തങ്ങളോടൊപ്പം സമരക്കളത്തിൽ നിന്ന് യോദ്ധാവായി നിന്നില്ലേ? وقتلت شهيدا ولم يختلف عليك اثنان
അഭിപ്രായാന്തരങ്ങളൊന്നും നിങ്ങളെ കുറിച്ച് വരുന്നതിന് മുമ്പ് ഷഹീദായി നിങ്ങൾ ഇതാ കിടക്കുന്നില്ലേ. وتوفي رسول الله صلى الله عليه وسلم وهو أنكر നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് നബി തങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് തൃപ്തിയല്ലേ ഉള്ളത്, പിന്നെന്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബേ അവിടുന്ന് വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും അല്ലാഹുവിന്റെ കോടതിയിൽ സ്വർഗമുണ്ടെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അവസാന സമയത്ത് കിടന്നുകൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് കാരുണ്യം കൊതിച്ച നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അവസാനം കണ്ടില്ലേ. പാൽപുഞ്ചിരിയോടെ പറുദീസയിലെ ആരാമങ്ങൾ കണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ കണ്ണുനട്ട് കണ്ണു നിറച്ച് അവിടുന്ന് കൽബ് നിറഞ്ഞ് പുഞ്ചിരി നിറച്ചുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണടയ്ക്കുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഉമർ റളിയല്ലാഹു അൻഹു പരിക്കേറ്റ് കിടക്കുന്ന രംഗം കണ്ടില്ലേ. ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുമ്പോഴാണ് എല്ലാ ആളുകളും കാണാൻ വരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ. കുറെ ചെറുപ്പക്കാരുണ്ട്, അതിൽ ഒരു ചെറുപ്പക്കാരന്റെ തുണി ഞെരിയാണിക്കു താഴെയാണ് കിടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അടിവയറ്റിൽ കടാര കൊണ്ട് പരിക്കേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന സമയമാണ്. ഈമാനുള്ള ചെറുപ്പക്കാരാ, ഒരു നിമിഷം എന്നോടൊപ്പം ഒന്ന് നിൽക്കണേ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർഫ സിയാബക യാ അഖീ, മോനെ ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ഉയർത്തിയെടുക്ക മോനെ. സഹാബികൾ മുഴുവനും കരഞ്ഞുപോയി. അമീറുൽ മുഅ്മിനീൻ യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാനിൽ മുൻകരി ഫീ ഹാലി സക്രതിഹി, സക്രാത്തിന്റെ ഘട്ടത്തിലും നന്മ കൊണ്ട് കൽപ്പിച്ച് തിന്മ കൊണ്ട് വിരോധിക്കുന്ന എത്ര നല്ല മാതൃകയാണ്. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയമാണ് മോനെ, നിന്റെ പാൻസ് നീ ഞെരിയാണിക്ക് താഴെയിട്ട് ചവിട്ടി തേക്കുന്നില്ലേ, പഞ്ചായത്ത് അടിച്ചു വരുന്നില്ലേ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹമുണ്ടോ? എന്നാലാ നിന്റെ വസ്ത്രം ഒന്ന് ഞെരിയാണിക്ക് മേലെ ധരിക്കണേ മോനെ. പ്രായമുള്ള ഉപ്പമാരെ, നിങ്ങളൊരു നീളം തുണിയും എടുത്ത് പഞ്ചായത്ത് വലിച്ചഴിച്ച് മടക്കി കുത്തുമ്പോ മുട്ടുവരെ കിട്ടാൻ വേണ്ടി നീട്ടി വലിച്ചഴച്ച് നടക്കുന്ന തുണി ഉടുക്കുന്ന കാക്കാമാരെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ ഉമർ റളിയല്ലാഹു അൻഹു എത്ര ഗൗരവത്തോടെയാണ് നമ്മുടെ ദൃഷ്ടിയിലുള്ള ഒരു ചെറിയ വിഷയത്തെ കറക്റ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ തലമുടി അന്യപുരുഷന്മാര് കാണാനുള്ളതല്ല. നിന്റെ തലയിലെ തട്ടത്തിന്റെ മുൻഭാഗമോ പിൻഭാഗമോ എവിടെയായാലും നിന്റെ വസ്ത്രത്തിൽ നിന്ന് നിന്റെ മുടിയിൽ നിന്ന് അന്യപുരുഷന്മാര് കാണാൻ പാടില്ല. കണ്ടില്ലേ, ഇബ്നു കഥീർ രേഖപ്പെടുത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കലേക്ക് മലക്കുല്ലമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു എന്നറിഞ്ഞപ്പോ വരുന്നത് മലക്കാണോ ശൈത്താനാണോ എന്ന് പരീക്ഷിച്ചറിയാൻ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു പരീക്ഷണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ല പ്രിയപ്പെട്ട വല്ലഭ, ഇനി ജിബ്രീൽ വരുമ്പോ എന്നോടൊന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ വന്നിട്ടുണ്ട് മോളെ.
ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യയോട് പറയുമ്പോ വലത് സൈഡിൽ നബി തങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. ഒന്നു നോക്കി, നോക്കൂ നബിയേ, മലക്കിനെ കാണുന്നുണ്ടോ? ഉണ്ട്. ഇടത് സൈഡിലേക്കൊന്നിരിക്കുമോ നബിയേ, മലക്കിനെ കാണുന്നുണ്ടോ? ഉണ്ട്. മുൻഭാഗത്തൊന്നിരിക്കുമോ നബിയേ, മലക്കിനെ കാണുന്നുണ്ടോ? ഉണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ തലയിലുള്ള മുണ്ട് അല്പമൊന്ന് മാറ്റി, അല്പം മുടിയൊന്ന് പുറത്തേക്ക് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയേ, ഇപ്പൊ മലക്കിനെ കാണുന്നുണ്ടോ? കാണുന്നില്ല ഖദീജ. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങളെ തങ്ങളുടെ അടുക്കൽ വരുന്നത് മലക്ക് തന്നെയാണ്, പിശാചല്ല. പിശാചാണെങ്കിൽ അന്യപെണ്ണിന്റെ മുടി കാണുമ്പോ അവിടെ നിൽക്കുകയാണ് വേണ്ടത്, മലക്കായതുകൊണ്ടാണ് അങ്ങ് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ചെയ്തു കൊടുത്ത ഇബ്ന് കസീർ അദ്ദേഹത്തിന്റെ സീറ നബവിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട പെങ്ങളെ, നീ തെരുവിലിറങ്ങുമ്പോ നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളും നിന്റെ തലമുടിയും അന്യ പുരുഷന്മാർക്ക് പ്രദർശനം നടത്താൻ പാടില്ല, അത് ഹറാമാണ്, നിനക്ക് പരലോകത്ത് വലിയ നഷ്ടമാണ് മോളെ. അല്ലാഹുവിന്റെ നിയമമാണ്, ഹബീബിന്റെ നിയമമാണ്. നിന്റെ മനസ്സിൽ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ മോളെ? ആ ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് സ്നേഹമുള്ള ആളുകൾ അവരുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ ഹബീബിന്റെ സുന്നത്തിനോട് തുലനമാകണം. രണ്ടുമൊന്നാകുമ്പോഴേ ഈമാൻ ഈമാനാകൂ. അങ്ങനെ ഈമാനോട് ജീവിച്ച സ്വാലിഹാത്തുകൾ അവരുടെ അന്ത്യസമയം റാഹത്തായി പോയും ചിരിച്ചുകൊണ്ട് മരിച്ചു പോയ പ്രായമുള്ള ഉമ്മമാര് അവര് കണ്ടില്ലേ, ഒരു കറുപ്പ് കൊണ്ട് മുടിയൊതുക്കി കെട്ടി, അതിന്റെ മേലെ ഒരു വെള്ളത്തട്ടമിട്ടു, പിന്നെ ഒരു ഓയിലെടുത്തിട്ട് അവര് പുതച്ചു മൂടി നടന്നു. എന്തിനാണ് അങ്ങനെ നടന്നത്? അവരുടെ തലമുടിയും ശരീരത്തിന്റെ ഭാഗങ്ങളും അന്യ പുരുഷന്മാരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാനാണ്. അവര് സ്വർഗത്തിലേക്കുള്ള യാത്രികരാണ്. നീ നിന്റെ നെഞ്ചു തുറന്നിട്ട് നടന്നത് അന്യ പുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണ്, നിന്റെ ഇഷ്ടം കാണിക്കാനാണ്. എന്നാൽ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമറുബിനുൽ ഖത്താബ്, തങ്ങൾ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെട്ട നേതാവാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വന്നിട്ട് പറയുകയാണ്, ഓ ഉമറുബിനുൽ ഖത്താബേ, ഞാൻ സ്വർഗത്തിലെ ഒരു കൊട്ടാരം കണ്ടു, അത് നിങ്ങൾക്കുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞു. ഫദകർതു ഗൈറതകയാ ഉമർ, അപ്പൊ നിങ്ങളുടെ ആ ഗൗരവമായ ശൈലി ഞാൻ ഓർത്തുപോയി. നിങ്ങൾക്കുള്ള വീടത്ര വലിയ വീടാണ് ഉമറേ. അപ്പൊ ചോദിക്കുകയാണ്, അഫഹാറു അലൈക യാ റസൂലല്ലാ, ഞാൻ തങ്ങളോട് ആ ശൈലി കാണിക്കുമോ നബിയേ? ആ വീട്ടിലൊന്ന് കയറിക്കൂടായിരുന്നോ എന്ന് സ്വർഗത്തിലെ വീടിന്റെ വർണ്ണന ഭൗതിക ലോകത്ത് വെച്ചറിയാൻ കഴിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. എന്റെ തല താഴെ വെക്കൂ, അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി വരാം ശുഹദാക്കളുടെ അടുത്ത നേതാവാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉഹദ് മലയുടെ മുകളിൽ കയറി, കൂടെയുള്ളതാരാണ്? ഒന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. പിന്നെ ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട പ്രണയം കൊണ്ട് ചുംബനം കൊടുക്കാനുള്ള ഇളക്കം ഉഹദ് മലയങ്ങ് ഇളകി. എന്തിനാണ് ഇളകിയത്? നിബിധങ്ങളോടുള്ള സ്നേഹമാണ് ചാടി പിടിച്ചൊന്ന് മുത്തം കൊടുക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ താങ്ങാൻ ആദരവ് കൊണ്ട് കഴിയില്ലെന്ന് പറയാൻ. ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴെന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് കിടക്കുന്നില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധുവായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച 160 ലേറെ മണിക്കൂർ സീഡികളിലുണ്ട്. അതിൽ നിന്ന് ലഭ്യമാകുന്നത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിൽ ഉഹദ് മലയുടെ പ്രത്യേകത പറയുന്നുണ്ട്, അതിന്റെ മഹബ്ബത്ത് പറയുന്നുണ്ട്, അതിന്റെ സ്നേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, വമാ അലൈക ഇല്ലാ നബിയുൻ വസ്ദീഖുൻ വശഹീദാൻ. ഓ ഉഹദ് മലേ, എന്തിനാണ് വിഷമിക്കുന്നത്, ഇളകുന്നത്? നിന്റെ മേലെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, സുദ്ദീഖുല്ലക് പറന്ന സുദ്ദീഖാണ്. രണ്ട് ഷുഹദാക്കളായ ഉമർ ഇബ്നുൽ ഖത്താബും അലി ഇബ്നു അബി ത്വാലിബുമാണ്. ഇതുപോലെ ഒരു സംഭവം ഹിറായുടെ മുകളിൽ കയറിയപ്പോഴുണ്ടായി. അവിടെയുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളായിരുന്നു. അവിടെ ഷഹീദ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമുണ്ട്. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ സത്യത്തിന്റെ നിലപാട് സ്വീകരിച്ച് വിജയത്തിന്റെ സോപാനത്തിലേക്ക് പോയ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇരട്ട വെളിച്ചമെന്ന അപരനാമത്തോടെ ഹബീബിന്റെ പ്രണയം പിടിച്ചു പറ്റിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ഒരുപാട് സംഭവങ്ങൾ കാണാം മഹാനവറുകളെ കുറിച്ച്. ഒന്നിലേക്ക് ഇപ്പൊ വിശദമായി കടക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാനം പറയുകയാണ്, വധിക്കപ്പെട്ടു. ആ വധിക്കുന്നതിന് തൊട്ടു മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തെറ്റിദ്ധരിച്ചവരുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു കയറിയിട്ട് താടിക്ക് പിടിച്ചവരുണ്ട്. അപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, മോനെ, സ്വഹാബികളുടെ മക്കളാണ്, തെറ്റിദ്ധരിച്ചു പോയവരാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്ക് പിടിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ വാപ്പയുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. നിങ്ങളുടെ പിതാവായ സുദ്ദീഖുല്ലക്ബർ തങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ തൊടുമായിരുന്നോ? ഞാൻ സത്യത്തിനെതിരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഉടനെ ആ സ്വഹാബിയങ്ങ് തൗബ ചെയ്തു, ക്ഷമിക്കണേ ഉസ്മാൻ തങ്ങളെ. എതിർപക്ഷത്തു നിന്ന് മാറി നിന്നു. വിശദീകരിക്കാൻ ഇപ്പോൾ സമയം പോരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ ആയത്തോതിയിട്ട് എതിരാളികൾ ഇറങ്ങി. അപ്പോഴവിടുന്ന് പറഞ്ഞു, കൊല്ലണമെങ്കിൽ ഇസ്ലാം പറഞ്ഞ ഒരൊറ്റ ന്യായവും എന്റെ മേൽ ആരോപിക്കാനില്ല. ഇസ്ലാമിക കോടതിയിൽ ഒരാൾക്ക് കൊല വിധിക്കാനുള്ള ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. സ്വഹാബികളിൽ പലരും എഴുതി, ഉസ്മാൻ തങ്ങളെ യുദ്ധത്തിന് തയ്യാറായിക്കോ, ഞങ്ങളും സൈന്യവും റെഡിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കൊണ്ടൊരാളും ഒരു പോരാട്ടത്തിനും ഇറങ്ങേണ്ടതില്ല. നിങ്ങൾ ആരും ഇവിടെ യുദ്ധക്കളം തീർക്കേണ്ടതില്ല. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ തീരുമാനിച്ച എതിരാളികളുടെ മുമ്പിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. നിങ്ങൾ എന്നെ വധിക്കാൻ പോവുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എന്നെ ഷഹീദ് എന്ന് പറഞ്ഞ് ആദരിച്ചത് ഹിറാ മലയുടെ മുകളിൽ നിന്ന് ഓർമ്മയില്ലേ? ആ ഉസ്മാനാണിത്.
ബൈഅത്തുർ റിളവാനിൽ സ്വഹാബികളോട് ഉടമ്പടി ചെയ്യുമ്പോ ഞാൻ അവിടെയില്ല. അപ്പ എന്റെ കൈക്ക് പകരം തങ്ങളുടെ ഒരു കൈ തന്നെ പിടിച്ചിട്ട് ഉസ്മാനിന്റെ കൈയാണിതെന്ന് പറഞ്ഞ് നബി തങ്ങൾ തന്നെ ഇങ്ങനെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ആ ഉസ്മാനാണേ നിങ്ങൾ മറന്നുപോയോ? ആരാണ് ഈ വീട് വാങ്ങിയിട്ട് നിസ്കരിക്കാൻ നൽകുക എന്ന് ചോദിച്ചപ്പോ, ഈ വീട് വാങ്ങിയിട്ട് തരുന്നവർക്ക് സ്വർഗത്തിൽ വീടുണ്ടെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞ് വീട് വാങ്ങിയിട്ട് സംഭാവന ചെയ്ത ആളാണു ഞാൻ, മറന്നുപോയോ? മദീനത്തേക്ക് വരുമ്പോ കുടിവെള്ളമില്ലാതിരുന്നപ്പോൾ ആരാണ് കിണർ വാങ്ങിയിട്ട് വെള്ളം കൊടുക്കാനെന്ന് ചോദിച്ചപ്പോ, കിണർ വാങ്ങിയിട്ട് വെള്ളം കുടിക്കാൻ അവസരം നൽകിയ ഉസ്മാനാണ്, മറന്നുപോയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മകളെ വിവാഹം ചെയ്തു തന്നു. ആ മകള് വഫാത്തായപ്പോൾ അടുത്ത മകളെ വിവാഹം ചെയ്തു തന്ന് വീണ്ടും ആദരിച്ചു. അങ്ങനെയുള്ള ഉസ്മാനാണ്, മറന്നുപോയോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൽകിയ അംഗീകാരങ്ങൾ മുഴുവനും അങ്ങ് വായിച്ചു പറഞ്ഞു, വിശദീകരിച്ചു. അപ്പോഴവര് പറഞ്ഞു, അതൊന്നും ഇവിടെ ബാധകമല്ല, നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് മെല്ലെ മേലോട്ട് നോക്കുമ്പോൾ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഒരു സമ്മാനം. ഓ ഉസ്മാനേ, വെള്ളം കുടിച്ചോളൂ, നാളെ എന്റെ കൂടെ നോമ്പ് തുറക്കാൻ വന്നോളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വിളിച്ചതായി അൽബിദായ വന്നിഹായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഒരു പീരുവായത് കൊണ്ടല്ല എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞത്, പേടിച്ചു പോയത് കൊണ്ടല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവസാനം വിശദീകരിക്കുന്നത് തബക്കാത്തിൽ കാണുന്നുണ്ട്. മുഹമ്മദ് സല്ലാബി എഴുതിയിട്ടുണ്ട്, താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അത് പറയാനുള്ള കാരണം, എന്നെ നിങ്ങൾ കൊലപ്പെടുത്തിയാൽ അതിന്റെ പേരിൽ നിങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ബഹളം വച്ചു പോകും, നിങ്ങളുടെ ഇടയിൽ ഭിന്നത വന്നു പോകും, മുസ്ലിം ഉമ്മത്ത് രണ്ട് തട്ടിലായി പോകും, അതുകൊണ്ട് എന്നെ ആക്രമിക്കരുതെന്നാണ്. അല്ലാതെ മരണം പേടിയില്ല. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത് അവിടുത്തെ വിശുദ്ധ രക്തം ഖുർആനിലേക്ക് വീണിട്ടാണ് ഷഹീദാകുന്നത്. അവസാനം ജന്നത്തുൽ ബഖീയിൽ അടക്കാൻ പോലും അവരനുവദിച്ചില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മദീനത്ത് അവിടുത്തെ പള്ളിയുടെ ചാരത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. അതിനടുത്തൊരു ഖബർ കൊടുക്കുന്നത് പോയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ജന്നത്തുൽ ബഖീഇൽ പോലും ഖബറടക്കിയില്ല. ജന്നത്തുൽ ബഖീഇന് പുറത്താണ് ഉസ്മാൻ തങ്ങളെ കബറടക്കിയത്. പിന്നീട് ജന്നത്തുൽ ബഖീഇ വിശാലമായപ്പോൾ അതിന്റെ ഉള്ളിലാണ് ഉസ്മാൻ തങ്ങളുടെ കബർ വെട്ടത്. ആ ജന്നത്തുൽ ബഖീഇ എത്ര നീട്ടിയാലും അതിന്റെ മൂല്യം ഒന്നു തന്നെയാണ്. മസ്ജിദുൻ നബവി എത്ര വലുതാക്കിയാലും മസ്ജിദുൻ നബവിക്ക് അതിന്റെ മൂല്യമുണ്ട്. അത് സൻആ വരെ നീട്ടിയാലും എന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്.
അതുപോലെ ഈ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇ എത്ര വിശാലമാക്കിയാലും ജന്നത്തുൽ ബഖീഇ അടക്കപ്പെടുന്നവർക്ക് അതിന്റെ പവിത്രതയുണ്ട്. അപ്പൊ പിൽക്കാലത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഖബറു ശരീഫ് ബഖീഇന്റെ ഭാഗമായി മാറുന്നത്. വിശദീകരിക്കുന്നില്ല. അവിടുന്ന് കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടുത്തെ ഖജനാവുകളെല്ലാം പരിശോധിച്ചു. പൂട്ടിയ ഒരു പെട്ടി കാണുന്നുണ്ട്. അവർ തുറന്നു നോക്കി. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഉരുണ്ട ഒരു സാധനം ഒരു റോള് കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു കടലാസ് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ആ റോളറിന്റെ ഉള്ളിൽ ഒരു കടലാസ് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഹാദിഹി വസിയ്യത്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതിലുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വസിയ്യത്താണ്. എന്താണെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عثمان بن عفان اشهد ان لا اله الا الله وحده لا شريك له وان محمدا عبده ورسوله صلى الله عليه وسلم وان الجنه حق وان النار حق وان الله يبعث من في القبور ليوم لا ريب فيه ان الله لا يخلف الميعاد എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിന്റെ വിചാരങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന കുറിപ്പാണ് വസിയ്യത്തായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എഴുതി വെച്ചിട്ട് പോയതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരാ, കണ്ടില്ലേ നമ്മുടെ മുൻഗാമികളുടെ വഴി? അവരെല്ലാം ചിരിച്ചു ചിരിച്ചു ലോകത്തോട് യാത്ര ചോദിച്ച് സ്വർഗം കണ്ട് മരിച്ചവരാണ്. നമ്മൾ എന്തോ ഒരുക്കി വെച്ചുപോയി. നമ്മുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് മോനെ, ജീവിതം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാവണം. ഇന്ന് കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ പെമ്പിള്ളേര് ഒളിച്ചോടുന്നത് കാണാം. എന്തേ അങ്ങനെ ഒളിച്ചോടാനുള്ള കാരണം? വീടുകളിൽ ഈമാനികമായ ചിട്ടയില്ല, ഇസ്ലാമികമായ ചുറ്റുപാടില്ല, അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള സാധ്യതകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന വിചാരങ്ങളില്ല. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളൊന്നുമില്ല. മറിച്ചോ, ദുനിയാവിലേക്ക് ഒരു മോനുണ്ടായാൽ എങ്ങനെയെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ പണക്കാരനോ ചില്ലറക്കാരനോ ആകണം, അല്ലാതെ അവൻ ആലിമാകണമെന്ന വിചാരമില്ല. എന്റെ മകനൊരു പണ്ഡിതനാകട്ടെ, എന്റെ മകൾ ഖുർആൻ പഠിക്കട്ടെ, എന്റെ മകൻ അള്ളാഹുവിന്റെ വഴിയിൽ വരട്ടെ എന്ന് ചിന്തിക്കുവാൻ ആളുകളില്ല. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, വിഷയം വിശാലമാണ്. മുൻഗാമികളെല്ലാം അവരുടെ വഴിയിൽ നല്ലതുപോലെ കടന്നുപോയവരാണ്, മാന്യമായി ജീവിച്ച് സ്വർഗം കണ്ട് മരിച്ചവരാണ്. ഒന്ന് രണ്ട് ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ഞാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് സ്വസ്ഥമായി കടക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ്? അതുപോലെ തന്നെ ഷഹീദാണ്, കൊല ചെയ്യപ്പെട്ട മഹാനാണ്. എന്നെ അടിച്ചവനെ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അലിയാര് തങ്ങളെ, തങ്ങളെ ആക്രമിച്ച അക്രമിയെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഭക്ഷണത്തിൽ നിന്ന് അവന് ഭക്ഷണം കൊടുക്കണം, എന്റെ വാ എന്റെ പാനീയത്തിൽ നിന്ന് അവന് പാനീയം കൊടുക്കണം. മാത്രമല്ല, ഞാൻ ഈ കിടക്കയിൽ മരിച്ചില്ലെങ്കിൽ അവനെ എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതേ സമയത്ത് ഞാൻ മരിച്ചു പോയാൽ കോടതി നിയമം അനുസരിച്ച് ഒരടി നിങ്ങൾ അടിച്ചോ, അതിലേറെ അടിക്കാൻ പാടില്ല. കാരണം അയാൾ എന്നെ ഒരടിയേ അടിച്ചിട്ടുള്ളൂ, അതിൽ എനിക്ക് ആഴമേറിയ പരിക്ക് പറ്റിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു,
എന്റെ കഫൻ പുടവേ നിങ്ങൾ നല്ലതുപോലെ റെഡിയാക്കി വെച്ചോ, അതിൽ നിങ്ങൾ വില കൂടിയത് ഉപയോഗിക്കല്ലേ. നിങ്ങൾ എന്റെ ജനാസയും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓടിപ്പോകാനോ മെല്ലയാകാനോ പാടില്ല. ഞാൻ നല്ലയാളാണെങ്കിൽ വേഗം പരലോകത്തേക്ക് പോയിക്കോട്ടെ. ഞാൻ മോശക്കാരനാണെങ്കിൽ നിങ്ങൾ എന്നെ ചുമന്നുകൊണ്ട് നടന്ന് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു അതാ ചിരിച്ചുകൊണ്ട് കിടക്കുന്നില്ലേ. ആ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവസാനം മോഹനമായ സ്വർഗം കണ്ട് ശോഭനമായ പറുദീസയിലേക്ക് കടന്നുപോയ മഹാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്കും മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് അവിടുത്തെ വഴിയിൽ മുന്നോട്ട് പോയി അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിചാരം വേണം. പരലോകത്തെ കുറിച്ച് വിചാരിക്കാൻ നമ്മുടെ വീട്ടിൽ സാഹചര്യമില്ല, നമ്മുടെ പാഠശാലയിൽ സാഹചര്യമില്ല. മുൻഗാമികൾ അങ്ങനെയല്ല, അവരുടെ കൽബിന്റെ ഉള്ളിലേക്ക് ആയത്ത് കേൾക്കുമ്പോൾ വജിലത്തു കുലൂപവും അവരുടെ കൽബുകൾ പിടച്ചുപോയി. ബഹുമാനപ്പെട്ട ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു റൗദുർ റയാഹീനിൽ പറയുന്നുണ്ട്, അൻ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ഖാല റഅയ്തു ഫീ ബഅദിൽ അയ്യാമി ശബ്ബൻ യുസല്ലി സലാത്തൽ ഖായിഫീൻ. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കണ്ടില്ലേ, അള്ളാഹുവിനെ ഭയക്കുന്ന രൂപത്തിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനപ്പോ തന്നെ മനസ്സിലാക്കി ഇത് ചിലപ്പോൾ ഔലിയാക്കളിൽ പെട്ട ഒരാളായിരിക്കണം ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ഞാൻ പോയി ആ ചെറുപ്പക്കാരന് സലാം പറഞ്ഞു. ഫറദ്ദ അലയ്യ സലാമ, എന്നിലേക്ക് സലാം മടക്കി. ഫഖുൽതു ലഹു അലം തഅലം അന്ന ഫീ ജഹന്നമ വാദിയൻ യുഖാലു ലഹു ലല്ലാ നസാഅതൽ ലിശ്ശവാ. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നരകത്തിൽ അല്ലാ എന്നൊരു താഴ്വരയില്ലേ? തുടർന്നുള്ള നരകത്തെ കുറിച്ചുള്ള ആയത്ത് ഞാൻ അങ്ങോതി. അപ്പോഴേക്ക് ഫശഹഖശാബു ശഹഖതൻ, ഒരട്ടഹാസമാണ് ആ ചെറുപ്പക്കാരൻ. ഫഖറ മഗ്ശിയൻ അലൈ, ബോധരഹിതനായി അങ്ങ് വീണു. ഫലമ്മാ ഫാഖ, ബോധം തെളിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, സിദ്നി കുറച്ചുകൂടി ആയത്തുകൾ ഓതി തന്നേ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഞാൻ ആ ചെറുപ്പക്കാരനോദി കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെയും കുടുംബത്തിന്റെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണം. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. അതിൽ ദൃഢന്മാരായ മലായിക്കത്തുകളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന മാലാഖമാരാണ്. അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ നരകത്തെ കുറിച്ചുള്ള ആയത്തങ്ങ് ഓതിക്കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ കേട്ട് ഈമാൻ കൂടിയ മനുഷ്യൻ അതാ മരിച്ചു വീഴുന്നു. ഫകശഫ അൻ സിയാബിഹി, വസ്ത്രമെന്ന് നീക്കി നോക്കിയപ്പോൾ മാറിന്റെ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഫഹുവ ഫീ ഈശതി റാളിയ ഫീ ജന്നതിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ. സ്വർഗത്തിലാണ്, നല്ല പട്ടുടയാടകൾ ധരിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ ആനുകൂല്യങ്ങളുടെ നടുവിലാണ് എന്ന് സൂചന നൽകുന്ന ആയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പാലിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗമുണ്ട്. ഉമ്മമാരെ ഞാൻ നീട്ടിപ്പറയുന്നില്ല, കണ്ടില്ലയോ സഹ്റാ ഫാത്തിമ റളിയല്ലാഹു അൻഹയാരാണ് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയാരാണ് ലമ്മാ ഹളറത്ത് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹാ അൽ വഫാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വാസന സമയമായപ്പോൾ ദഅത്തു ബിമാഇൻ ഫഗ്തസലത് തുമ്മ ദഅത്തു ബിഹനൂതിൻ ഫതഹന്നതത് ثم دعت بثياب أكفانها فلبست ثم قالت إذا أنا مت فلا تحركني മരണത്തിന്റെ സമയം നേരത്തെ അറിഞ്ഞ മഹദിയാണ്. വെള്ളം കൊണ്ടുവരൂ, കുളിച്ച് റെഡിയായി. സുഗന്ധം കൊണ്ടുവരൂ, അത് പുരട്ടി റെഡിയായി. കഫൻ പുടവ കൊണ്ടുവരൂ, അത് പുതച്ചു റെഡിയായി. കിടക്കുകയാണ് പോകാൻ, യാത്രയ്ക്കൊരുങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട് കസീർ ഇബ്നു അബ്ബാസ് എന്നവരും ഇതുപോലെയായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ആഖിബത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ എല്ലാ ഇമാമുകളും സ്വർഗം കണ്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് മരിച്ച മഹാന്മാരാണ്. മുഹമ്മദുൽ ഹനഫിയ റളിയല്ലാഹു അൻഹു ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. ആ മുഹമ്മദുൽ ഹനഫിയ എന്നവർ വഫാത്തിന്റെ സമയമെടുത്തപ്പോൾ വിറച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയക്കുന്നു. അവസാനം മരണത്തിന്റെ സമയമായപ്പോൾ പറഞ്ഞു, മോനെ ആ ബുനയ്യ മോനെ, ഞാൻ കാണുന്നത് നീ കണ്ടുപോയാൽ നീ ഇപ്പൊ മരിക്കാൻ ഇഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മോനെ, ഇത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. നാല് മദ്ഹബിന്റെ ഇമാമുകളുടെയും വഫാത്ത് പറയാനുണ്ട്. ആറ് ഹദീസിന്റെ ഇമാമുകളുടെയും വഫാത്ത് ഓർമ്മപ്പെടുത്താനുണ്ട്. ആയിരക്കണക്കിന് മഹാന്മാർ അവരെല്ലാവരും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തിട്ട് മരണത്തിന്റെ സമയം നേരത്തെ അറിഞ്ഞവരുണ്ട്. കഫൻ പുടവ അണിഞ്ഞിട്ട് കിടന്നു പോയവരുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവസാനം സുഗന്ധം ഉപയോഗിച്ചിട്ട് കിടന്ന മഹാന്മാരുണ്ട്. അതാ കണ്ടില്ലേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആരാണ്? പ്രമുഖനായ സ്വഹാബിയാണ്. ദിഗ്വിജയങ്ങളിൽ നബിതങ്ങളെ അനുസ്മരിപ്പിച്ച മഹാനാണ്. അപ്പോൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാത്രം കൊണ്ടുവരൂ. പാത്രത്തിൽ വെള്ളത്തിൽ സുഗന്ധം കലർത്തു, അതിവിടെയെല്ലാം തളിച്ചു വൃത്തിയാക്കൂ. ഫിന്നഹു യഹ്ദുറുനി ഖൽഖും മിൻ ഖൽഖില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരു പറ്റം ആളുകൾ ഇവിടെ വരാനുണ്ട്. സുഗന്ധം സ്വീകരിക്കുന്നവർ ഭക്ഷണം കഴിക്കാത്തവരുമാണ്. അങ്ങനെ വീട്ടുകാരി അതെല്ലാം ചെയ്തു. അപ്പോൾ പറഞ്ഞു, മേലത്തെ റൂമിലാണ്, തട്ടിന്റെ മേലെയുള്ള റൂമിലാണ്. എന്നാ മോളെ, അസ്സലാമു അലൈക്കും, താഴോട്ടിറങ്ങിക്കോ. ഫഫഅലത്ത്, അങ്ങനെ വീട്ടുകാരിയെല്ലാം സുഗന്ധം തളിച്ച് സൽമാനുൽ ഫാരിസി തങ്ങള് കിടക്കുമ്പോൾ അവിടെ നിറങ്ങി താഴോട്ട് പോയി. അല്പം കഴിഞ്ഞ് മേലെ കയറി വന്നപ്പോൾ മഹാനവർകൾ മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട സഹദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആരാണ്? മഹാനവർകൾ പറഞ്ഞു, എന്റെ നൊരുമ്പിയ ജുബ്ബ എവിടെയാണ്? അതിങ്ങു കൊണ്ടുവന്നോ. അതിൽ എന്റെ കഫൻ പുതപ്പ് എന്നെ കഫൻ പൊതിഞ്ഞോ. ബദർ യുദ്ധത്തിൽ ഞാൻ അതിട്ടുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. ഞാനത് കരുതി വെച്ചിരുന്നത് ഇന്നെ പൊതിയാനാണ്.
ബദർ യുദ്ധത്തിൽ ഞാൻ ഇട്ടുകൊണ്ട് ദീനിന് സേവനം ചെയ്ത് കുപ്പായം ഇങ്ങുകൊണ്ടുവന്ന് എന്റെ കഫൻ പൊതിഞ്ഞോ. അങ്ങനെ എല്ലാ ഇമാമുകളും നേതാക്കളും അള്ളാഹുവിനെ അറിഞ്ഞു ജീവിച്ച് അള്ളാഹുവിലേക്ക് ലയിച്ച് സജ്ജനങ്ങളായി കടന്നു പോയവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് ചെറുതായി നമുക്ക് അബദ്ധം വന്നുപോയാൽ നമ്മുടെ ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു തആല നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കബായിർ എന്ന കിതാബിൽ ദഹബി രേഖപ്പെടുത്തുകയാണ്, യൂസുഫുൽ ഫിറിയാബി നിവേദനം ചെയ്യുകയാണ്. ഖറജത്തു അന വ ജമാഅത്തും മിൻ അസ്ഹാബി ഫി സിയാറത്തി അബി സിനാൻ റഹിമഹുല്ലാ, ഞങ്ങൾ അബി സിനാൻ റഹിമഹുല്ലയെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഒരു അയൽവാസിയുണ്ട്, അയാളുടെ സഹോദരൻ മരിച്ചുപോയി, നമുക്കൊന്ന് പോയി സന്ദർശിക്കാം, ഒന്ന് തഴ്സിയത്ത് നടത്താം. ഞങ്ങൾ കൂടെ എഴുന്നേറ്റു. ദഹൽനാലിക്കറു, ആ പറഞ്ഞയാളുടെ വീട്ടിലേക്ക് ചെന്നു. മരിച്ചുപോയ സഹോദരനെ ഓർത്തിട്ട് കരയുന്ന വേദനിക്കുന്ന ആളാണ്. ഞങ്ങൾ അടുത്തിരുത്തിയിട്ട് സമാധാനപ്പെടുത്തി, തഴ്സിയത്ത് നടത്തി. പക്ഷേ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ അയാളോട് പറഞ്ഞു, മോനെ അമാ തഴലം, നിനക്കറിയില്ലേ, അന്ന മോത്ത് അന്നൽ മോത്ത് സബീരുൽ ലാബുത്തമിൻ, മരണം എല്ലാവർക്കും ഉള്ളതാണ്, പിന്നെന്തേ അങ്ങനെ വരുന്നത്? അപ്പാ സഹോദരൻ പറയുകയാണ്, മരിച്ചതിൽ പരാതിയല്ല, മരണത്തെ മറന്നുകൊണ്ട് സംസാരിക്കുകയല്ല. എന്റെ സഹോദരൻ രാവും പകലുമെല്ലാം എന്റെ സഹോദരൻ ശിക്ഷ അനുഭവിക്കുകയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ എന്റെ സഹോദരനെ കബറടക്കി, വസവൈത്തു അലൈഹി തുറാബ, അതിന്റെ മേലെ മണ്ണെല്ലാം റെഡിയാക്കി, ജനങ്ങളെല്ലാം തിരിച്ചുപോയി. ജലസ്തോയിന്ത ഖബരിഹി, ഞാൻ ആ ഖബറിന്റെ അടുക്കൽ തന്നെ ഇരുന്നു. അപ്പോഴതാ ഖബറിന്റെ ഉള്ളിൽ നിന്നതാ എന്റെ സഹോദരന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ നോമ്പെടുക്കാറുണ്ടായിരുന്നു, ഞാൻ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബഹളമാണ്. അങ്ങനെ അവന്റെ ബഹളം എല്ലാം കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ആ ഖബറങ്ങ് തുറന്നു. അവന്റെ അവസ്ഥ എന്താണെന്നറിയാനാണ് ഖബർ തുറന്നത്. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് തീയാണ് കാണുന്നത്. നോക്കിയപ്പോൾ അതാ ഇരുമ്പിന്റെ പഴുപ്പിച്ച ഒരു ചങ്ങല എന്റെ സഹോദരന്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്നു. എന്റെ സഹോദരനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എന്റെ കൈ കൊണ്ടത് പിടിച്ചു മാറ്റാൻ നോക്കി. എന്റെ വിരലുകൾ കരിഞ്ഞുപോയി. പിന്നെ അവന്റെ കൈ പുറത്തോട്ട് വന്നപ്പോൾ അതാ കറുത്തിരണ്ട് കരിഞ്ഞിരിക്കുന്നു. ഞാൻ മണ്ണവിടെ ഇട്ട് മൂടി. അതുമുതൽ ഞാനിരുന്നു കൊണ്ട് കരയുകയാണ്. എന്റെ സഹോദരൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ കാരണമായി അവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതിന്റെ വേദനയിലാണ് ഞാൻ കരയുന്നതെന്ന് കാണാൻ ചെന്ന മഹാന്മാരോട് പറയുന്നു. അപ്പോൾ നല്ല നിലക്ക് മരിച്ച സ്വാലിഹീങ്ങൾ സ്വർഗസ്ഥരാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ കൂട്ടുകാര് കാണുന്നത് സ്വർഗത്തിലിരിക്കുന്ന ഷാഫി ഇമാമിനെയാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്തായപ്പോൾ അന്നത്തെ പണ്ഡിതന്മാര് കൂട്ടുകാരോട് ചോദിച്ചു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ എവിടെയാണ്? അപ്പോൾ അവര് പറഞ്ഞു, ഹുവ ഫീ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്ന, സ്വർഗത്തിന്റെ വാതിലിലാണ് അഹ്ലു സുന്നത്തിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ ഒരുപാട് മഹാന്മാർ, അവരെല്ലാം മരിച്ചുപോയിട്ട് നല്ല നിലക്കവരെ കണ്ട ആളുകളുണ്ട്. അതുപോലെ നമ്മുടെയും ആക്കിബത്ത് നന്നാകണം, സ്വാലിഹായി മരിക്കണം
കണ്ടില്ലേ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, നൂറോളം മഹാന്മാരുടെ അവസാന ഘട്ടങ്ങൾ എന്റെ ഈ ക്രോഡീകരണത്തിലുണ്ട്. എത്രയോ ദിവസം പറയേണ്ടതാണ്, സമയം പോരാ. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക, എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണമെങ്കിൽ ആഖിബത്ത് നന്നായി സ്വാലിഹായി മരിക്കണം. അള്ളാഹു നമ്മെ മുഴുവനും മുത്തഖീങ്ങളിൽ പെടുത്തി തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കുമോ? ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എല്ലാ മഹാന്മാരുടെയും അന്ത്യസമയങ്ങളെ കുറിച്ച് പറയാനുള്ള സമയം പോരാ. ഇമാമിങ്ങൾ അതാ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അതങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ക്കുള്ള കൽബുകൾ മുഴുവനും രക്ഷപ്പെട്ടു പോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ സ്നേഹിച്ചവർ മുഴുവനും വിജയിച്ചു പോയി. ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ മാത അഹദും മിൻ ഇഖ്വാനികും, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഖബറടക്കിയിട്ട് നിങ്ങൾ പോരാൻ നേരം, ഫല്യഖും റജുലൻ ഇൻദ റഹ്സിഹി സുമ്മ ലിഖുൽ, ഒരാൾ ഖബറിന്റെ അടുക്കൽ ഇരുന്ന് തൽഖീൻ ഓതി കൊടുക്കട്ടെ, നമ്മുടെ നാട്ടിൽ തൽഖീൻ ഓതുന്നത് പോലെ ഓതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരം പറഞ്ഞു, എന്നെ കൊണ്ടുവന്ന് വീട്ടിന്റെ മുറ്റത്ത് കിടത്തണം. വീട്ടിന്റെ മുറ്റത്ത് കിടത്തിയപ്പോഴോ പറഞ്ഞു, എല്ലാ ജോലിക്കാരും വേലക്കാരും വരട്ടെ, നിങ്ങളോടെല്ലാവരോടും ഞാൻ ഇതുവരെ അതപകേടായി പെരുമാറിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ആഹ്റത്തിലേക്ക് നീക്കി വെക്കരുത്, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷിയാക്കിയ മഹാനാണ് ഇബാദത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്രയോ ഇമാമിങ്ങളാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അവസാനം എന്റെയും നിങ്ങളുടെയും ആക്കിപത്ത് നന്നായി മരിക്കണമെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. ഇബാദത്തിലായി നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കണം. അന്യ സ്ത്രീ പുരുഷന്മാരെ ഇടകലരാൻ പാടില്ല. നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. കളവ് പറയാൻ പാടില്ല. പലിശ വാങ്ങാനോ കൊടുക്കാനോ ഇടപെടാനോ പാടില്ല. വൃത്തികെട്ട സിനിമകളും മോശത്തരങ്ങളായ പ്രവൃത്തികളിലും ഇടപെടാൻ പാടില്ല. മരണം എപ്പോഴാണ് നമ്മെ മാടി വിളിക്കുക എന്നറിയില്ല. അതുകൊണ്ട് അവസാനം എന്റെ നേതാവായ എന്റെ കൽബിന്റെ കൽബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ ഒന്ന് കണ്ടുകൊണ്ട് മരിക്കണം. അതല്ലാതൊരാശയും ഈ ജീവിതത്തിൽ അധികമില്ല. എവിടെയും അധികാരിയാകാനുള്ള ആഗ്രഹമില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാനുള്ള സ്വപ്നമില്ല. മരിക്കുന്ന സമയത്ത് ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യാം. അതിനു മുമ്പെന്റെ മുഅ്മിനീങ്ങളെ, ഇഖ്ലാസോടെ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ നമുക്ക് പറയണം. നമ്മുടെ വിഷമങ്ങൾ റബ്ബിനോട് ബോധ്യപ്പെടുത്തണം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമുക്ക് നിലകൊള്ളാനുള്ള തൗഫീഖ് ലഭിക്കണം. അള്ളാഹു നമ്മെ മുഴുവനും സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാ ദുആ ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ പേരിൽ നമുക്ക് അല്പ സലാത്ത് ചെല്ലണം. അതിനു മുമ്പ് ഇൻഷാ അല്ലാ നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മർക്കസു ദഅവ എന്ന സ്ഥാപനം, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം അതിന്റെ ആളുകളാണ്. ഇൻഷാ അല്ലാ അതിലേക്ക് നിങ്ങളൊക്കെ സംഭാവന ചെയ്യണം. ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മുടെ സ്ഥാപനം, അത് പൂർത്തീകരിച്ച് നല്ല നിലയിൽ അള്ളാഹുവിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ അത് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനേ.